नमस्कार भारत लेवलेक्क स्वागत अयोध्यയിലെ ശ്രീരാമ ക്ഷേത്രത്തിലേക്ക് എത്തുന്ന തീർത്ഥാടകരുടെ സൗകര്യങ്ങൾ ഉറപ്പുവരുത്താൻ ബഹുഭാഷാ വിദഗ്ധരുടെ വിപുലമായ സംഘത്തെ നിയോഗിക്കുമെന്ന് ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ്. രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നുമൊക്കെ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ എത്തിയേക്കുമെന്ന് മുൻകൂട്ടി കണ്ടാണ് തീരുമാനം. ഏത് ഭാഷ സംസാരിക്കുന്നവർക്കും തടസ്സമില്ലാതെ തീർത്ഥാടനം പൂർത്തിയാക്കുന്നതിനുള്ള സൗകര്യത്തിനായാണിത്. ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്ന് ഇപ്പോൾ തന്നെ ധാരാളം തീർത്ഥാടകരും വിനോദസഞ്ചാരികളും അയോധ്യയിലേക്ക് എത്തുന്നുണ്ട്. ഏതൊക്കെ നാടുകളിൽ നിന്നാണ് വിദേശ വിനോദസഞ്ചാരികൾ അയോധ്യ സന്ദർശിക്കുന്നതെന്ന് അറിയാൻ ട്രസ്റ്റ് പഠനവും തുടങ്ങിക്കഴിഞ്ഞു. അത് അനുസരിച്ച് ഭാഷാ വിദഗ്ധരെ നിയമിക്കും. ദക്ഷിണ കൊറിയ അടക്കമുള്ള രാജ്യങ്ങൾ തങ്ങളുടെ രാമായണ പൈതൃകം ചൂണ്ടിക്കാട്ടി അയോധ്യയിലെ രാമക്ഷേത്രം പൂർത്തിയാക്കുന്നതിനെ ഉത്സാഹത്തോടെയാണ് വരവേൽക്കുന്നത്. ഐതിഹ്യമനുസരിച്ച് അയോധ്യയിലെ രാജകുമാരി സൂര്യരത്ന സമുദ്രമാർഗം കൊറിയയിലേക്ക് പോയി കിം സൂറോ രാജാവിനെ കല്യാണം കഴിച്ചുവെന്നും 1848 ഹിയോ ഹാങ് ഹോക്ക് രാജ്ഞിയായെന്നുമൊക്കെയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അയോധ്യ അഡ്മിനിസ്ട്രേഷൻ വിങ് രൂപീകരിക്കുന്ന ടൂറിസ്റ്റ് ഗൈഡ് ഗ്രൂപ്പിന് പുറമെയാണ് ട്രസ്റ്റിന്റെ ഭാഷാ വിദഗ്ധ സംഘവും പ്രവർത്തിക്കുക. ട്രസ്റ്റിന്റെ കണക്കനുസരിച്ച് നിലവിൽ പ്രതിദിനം 15,000 മുതൽ 20,000 വരെ ഭക്തർ അയോധ്യയിലേക്ക് എത്തുന്നുണ്ട്. 2024 ജനുവരിയിൽ രാമക്ഷേത്രം ഭക്തർക്കായി തുറന്നുകൊടുത്തതിന് ശേഷം ഇത് പ്രതിദിനം ലക്ഷത്തിലേറെയായി ഉയരുമെന്ന് ട്രസ്റ്റ് പ്രതീക്ഷിക്കുന്നു. ഉത്തർപ്രദേശിന് പുറത്തുനിന്നും അയോധ്യ സന്ദർശിക്കുന്ന ഭൂരിഭാഗം ഭക്തരും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ദക്ഷിണേന്ത്യൻ ഭാഷകളിൽ വിദഗ്ധർ കൂടുതലായി ആവശ്യവുമാണ്. ട്രസ്റ്റ് അംഗം ഡോക്ടർ അനിൽ മിശ്ര പറയുന്നു, മറാത്തി, തെലുങ്ക്, തമിഴ്, കന്നഡ, ഒഡിയ, മലയാളം എന്നീ ഭാഷകളിൽ പ്രത്യേക സംഘങ്ങളെയും നിയോഗിക്കും.